Annotation Agency Enforcement Directorate പിടിപ്പത് പണിയിലാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചതോടെ നടപടികൾ അവസാനിപ്പിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. കേന്ദ്ര നിർദ്ദേശം മറ്റൊന്നാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടി സീൽ വെക്കണം. നേതാക്കളെ കസ്റ്റഡിയിലെടുക്കണം. ഇനിയും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ വളരാൻ അനുവദിക്കരുത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിർദ്ദേശപ്രകാരം ദേശീയ അന്വേഷണ ഏജൻസി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ പൂട്ടിക്കെട്ടുന്ന നടപടികൾ പുരോഗമിക്കും. ഇതിനിടയിൽ ചില നേതാക്കൾക്കായും NIA തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ മിന്നൽ റെയ്ഡാണ് NIA നടത്തിയത്. 4 സംസ്ഥാനങ്ങളിലാണ് മിന്നൽ റെയ്ഡ് നടത്തുന്നത്. ദില്ലി, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലാണ് അപ്രതീക്ഷിതമായി കേന്ദ്രസേന പരിശോധനയ്ക്കായി എത്തിയത്. അതായത് ദില്ലി ഉൾപ്പെടെ 40 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. തീവ്രവാദ മയക്കുമരുന്ന് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് NIA സംഘം പിടിമുറുക്കുന്നത്. റെയ്ഡിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മയക്കുമരുന്ന് കടത്തിലൂടെ ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയാനാണ് കേന്ദ്രസേന ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതോടെ വെട്ടിലാവുകയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ. അതേസമയം റെയ്ഡ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ വേരുകൾ അറക്കുക തന്നെയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA മിന്നൽ റെയ്ഡ് നടത്തിയതോടെ നിരവധി നേതാക്കളായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. എന്നാൽ പുറത്തുള്ള നേതാക്കൾക്ക് പിടിമുറുകുമെന്ന ഭയത്തിൽ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളും സുരക്ഷിത താവളമാക്കുകയായിരുന്നു ഈ കൂട്ടർ. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും മാരകായുധങ്ങളും വിലപ്പെട്ട രേഖകളും എല്ലാം ഇവർ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നാലെ കേരളത്തിലെ നേതാക്കൾ പലരും NIAയുടെ നിരീക്ഷണത്തിലായിരുന്നു. കർണാടകയിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം NIA വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. മംഗളൂരു ജില്ലയിലെ PFI ബന്ധമുള്ള നേതാക്കളുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. പരിശോധനയ്ക്ക് പിന്നാലെ 5 പേരെയാണ് ഇവിടങ്ങളിലായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. പിന്നാലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും റെയ്ഡ് വ്യാപിപ്പിച്ചത്. മതഭീകര സംഘടനാ നേതാക്കൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന. NIAയുടെ രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെ സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്തു, മുസ്ലിം രാഷ്ട്രമാക്കാൻ ഗൂഢാലോചന നടത്തി എന്നീ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. സംഘടനയെ നിരോധിച്ചതിന് പിന്നാലെ ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾക്ക് പോലീസ് പൂട്ടിട്ടിരുന്നു. പിന്നീട് അക്രമം അഴിച്ചുവിട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.